നമസ്കാരം. ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണം തകർക്കാനായിരുന്നുവോ തീവ്രവാദികളുടെ ശ്രമം? തിരുവാഭരണ ഘോഷയാത്രയുടെ മടങ്ങിവരവിൽ ഘോഷയാത്രയിൽ ആൾനാശം വരുത്തുകയായിരുന്നുവോ തീവ്രവാദികളുടെ ലക്ഷ്യം? സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ നടപ്പാക്കുന്ന മതഭീകരതയുടെ ഭാഗമായി അയ്യപ്പ വിശ്വാസത്തിന് നേരെ അതിക്രമിക്കുകയായിരുന്നുവോ ലക്ഷ്യം? എന്തായാലും അയ്യപ്പന്റെ തിരുവാഭരണ പാതയിൽ തിരുവാഭരണം എഴുന്നള്ളിച്ചു പോകുന്ന വഴിയിൽ പാലത്തിന് കീഴേ ഇത്രയധികം ജലാറ്റിൻ സ്റ്റിക്കുകൾ സൂക്ഷിച്ചിരുന്നത് അതീവ ഗുരുതരമായ സംഭവമാണ്. പത്തനംതിട്ട ജില്ലയിൽ പന്തളം, കോട്ടാങ്ങൽ, കൊല്ലം ജില്ലയിലെ പത്തനാപുരം തുടങ്ങിയ പ്രദേശങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ ഒളിത്താവളങ്ങളും ആയുധ നിർമ്മാണവും നടക്കുന്ന ഇടങ്ങളാണ്. ഇവിടെ നിന്നും അധികം അകലെയല്ല ശബരിമല ക്ഷേത്രവും പൂങ്കാവനവും. ശബരിമലയിൽ അയ്യപ്പന് ചാർത്തിയ തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ട് പന്തളത്തേക്കുള്ള മടക്കയാത്രയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തിരുവാഭരണ പാതയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് അത്യധികം ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. വടശ്ശേരിക്കര ടൗണിനോട് ചേർന്ന പേങ്ങാട്ടുകടവ് പാലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ സ്പാനുകളുടെ കീഴിലായാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. 6 ജലാറ്റിൻ സ്റ്റിക്കുകളും ഉപയോഗിച്ച ഒരു സ്റ്റിക്കിൻ്റെ ബാക്കിയുമാണ് കണ്ടെടുത്തത്. ഈ മാസം 21-നാണ് തിരുവാഭരണങ്ങളുമായി പന്തളത്തേക്കുള്ള മടക്കയാത്ര ശബരിമലയിൽ നിന്ന് ആരംഭിക്കുന്നത്. റാന്നി പോലീസെത്തി സ്ഫോടക വസ്തുക്കൾ കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവി സ്വപ്നിൽ മധുകർ മഹാജനും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. ഏകദേശം 20 കിലോ തൂക്കം വരുന്ന പ്ലാസ്റ്റിക് ചാക്കിലാണ് ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത്. കണ്ടെടുത്തതിൽ ഒരു സ്റ്റിക്ക് ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണെന്ന് കരുതപ്പെടുന്നു. പഴക്കം ചെന്ന കുപ്പികൾ പൊട്ടിത്തെറിച്ച നിലയിൽ സംഭവസ്ഥലത്ത് കാണപ്പെട്ടുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. പാലത്തിൻ്റെ കടവിനോട് ചേർന്ന് താമസിക്കുന്ന മന്നാക്കുന്നിൽ ജോസഫ് ജോസ് എന്നയാളാണ് സ്ഫോടക വസ്തുക്കൾ ആദ്യം കണ്ടത്. അവിചാരിതമായി കടവിലേക്ക് ഇറങ്ങുമ്പോൾ പാലത്തിൻ്റെ സ്പാനുകൾക്ക് താഴെ പഴക്കം ചെന്ന കുപ്പികൾ ചിന്നിച്ചിത്രി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തൊട്ടടുത്ത് അസാധാരണ സാഹചര്യത്തിൽ കറുത്ത തുണിക്കഷ്ണങ്ങളും കണ്ടു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. ഇതോടെ റാന്നി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കല്ലാറ്റിലും പമ്പയാറ്റിലും ജലനിരപ്പ് താഴ്ന്ന നിലയിലാണ്. നിലവിലെ അവസ്ഥയിൽ സ്ഫോടക വസ്തു ഉപയോഗിച്ച് മത്സ്യം പിടിക്കാൻ കഴിയില്ല. മാത്രമല്ല നാട്ടുകാരുടെ ശക്തമായ എതിർപ്പുള്ളതിനാൽ നദികളിൽ തോട്ടകൾ കത്തിച്ചിടാൻ കഴിയില്ല. സ്ഫോടക വസ്തുക്കളുടെ വലിപ്പമനുസരിച്ച് മത്സ്യം പിടിക്കാൻ കൊണ്ടുവന്നതല്ലെന്നാണ് പ്രാഥമിക നിഗമനം. മത്സ്യം പിടിക്കാൻ വരുന്നവർ ഇത്രയും ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉപേക്ഷിച്ചു പോകാൻ സാധ്യതയില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഏതാനും നാളുകളായി പേങ്ങാട്ടുകടവിലും പരിസരത്തും അപരിചിതരെ കാണാറുണ്ടെന്നും രാത്രികാലങ്ങളിൽ ആളുകൾ എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. താരതമ്യേന ജനവാസം കുറഞ്ഞ പ്രദേശമാണിത്. തിരുവാഭരണത്തിൻ്റെ തിരിച്ചുള്ള യാത്ര പുലർച്ചെയാണ് ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്നത്. അകമ്പടി വാഹനങ്ങൾ പോലുമില്ലാത്ത പ്രദേശമാണിത്. പേങ്ങാട്ടുകടവ് പാലവും അനുബന്ധ പ്രദേശങ്ങളും നിരീക്ഷിക്കണമെന്ന ആവശ്യം ഏറെ നാളായിട്ടുണ്ടെങ്കിലും പോലീസ് അത് കാര്യമാക്കിയില്ല. അതേസമയം ഉപയോഗിച്ച ജലാറ്റിൻ സ്റ്റിക്കിൻ്റെ ബാക്കി ഭാഗം എവിടെയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇത് ഉഗ്രശേഷിയുള്ള സ്ഫോടക സാമഗ്രിയായി ഉപയോഗിക്കപ്പെട്ടേക്കാം. തിരുവാഭരണ പാതയിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയ സംഭവം ലഘൂകരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. സാധാരണ ജലാറ്റിൻ സ്റ്റിക്ക് പോലുള്ളവ കണ്ടെത്തിയാൽ പാറമടയിലേക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് സംഭവങ്ങളെ ലഘൂകരിക്കുകയാണ് പതിവ്. ഇവിടെ അനധികൃത മീൻപിടുത്തക്കാർ കൊണ്ടുവന്നിട്ടവയാണെന്ന വാദം ഉന്നയിച്ച് ഈ സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനാണ് നീക്കം. എന്നാൽ കല്ലാറ്റിലും പമ്പയാറ്റിലും ജലനിരപ്പ് വളരെ കുറവാണ്. ഈ അവസ്ഥയിൽ മീൻ പിടിക്കാൻ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാനാവില്ല. മാത്രമല്ല തോട്ടയിടുന്നതിനെ നാട്ടുകാർ ശക്തമായി എതിർക്കുന്നുമുണ്ട്. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ ഹിന്ദുക്കൾക്കും ക്ഷേത്രവിശ്വാസികൾക്കും നേരെയുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിശാലമായ അന്വേഷണം ആവശ്യമാണ്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.